ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. വരാനിരിക്കുന്ന ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലൂടെയാവും ഗംഭീർ ഇന്ത്യൻ ടീമിനൊപ്പം വരവറിയിക്കുക. ഗംഭീറിന് കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടമടക്കം വലിയ നേട്ടങ്ങളാണ് സ്വപ്നം കാണുന്നത്. വലിയ പൊളിച്ചെഴുത്ത് നടത്താനാണ് ഗംഭീർ പദ്ധതിയിടുന്നത്. T20 ലോകകപ്പ് നേട്ടത്തോടെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും T20യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. T20യിൽ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാവും ഇന്ത്യ ഇറങ്ങുകയെന്ന് ഉറപ്പാണ്. ഗംഭീർ പരിശീലകനായ ശേഷം ചില പൊളിച്ചെഴുത്തലുകളിലേക്ക് ഇന്ത്യ കടന്നിരിക്കുകയാണ്. ഹർദിക് പാണ്ഡ്യയെ ടെസ്റ്റ് ടീമിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഗംഭീർ ആരംഭിച്ചിരിക്കുന്നത്. പരിക്കേറ്റ് പുറത്ത് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നതിന് പിന്നാലെ ഹാർദിക് ടെസ്റ്റ് മതിയാക്കുകയായിരുന്നു. പേസ് ഓൾറൗണ്ടറായ ഹാർദിക് ടെസ്റ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണ്. എന്നാൽ പരിക്കിന്റെ പിടിയിലായതോടെ ടെസ്റ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ഹാർദിക് തീരുമാനിക്കുകയായിരുന്നു. ഹാർദിക്കിനെ പോലെ ഒരു പേസ് ഓൾറൗണ്ടറുടെ അഭാവം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലുണ്ട്. ഇപ്പോഴിതാ പരിക്കേൽക്കുമോ എന്ന ഭയത്തിന്റെ പേരിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കില്ലെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഗംഭീർ. താരങ്ങളുടെ ജോലിഭാരം നിയന്ത്രിക്കാൻ കൃത്യമായ പദ്ധതികളാണ് ഗംഭീർ ആവിഷ്കരിക്കുന്നത്. താരങ്ങൾ 3 ഫോർമാറ്റിലും എല്ലാ മത്സരങ്ങളും കളിക്കേണ്ടെന്നാണ് ഗംഭീർ പറയുന്നത്. ഫിറ്റ്നസ് ഉള്ള താരങ്ങൾക്ക് 3 ഫോർമാറ്റും കളിക്കാം. എന്നാൽ ഫിറ്റ്നസ് കുറവുള്ള താരങ്ങൾ ടീമിന് ആവശ്യമുള്ള ഫോർമാറ്റുകളിലാണ് കളിക്കേണ്ടതെന്നാണ് ഗംഭീർ പറയുന്നത്. 2018 ഏഷ്യ കപ്പിനിടെയേറ്റ പരിക്കാണ് ഹാർദിക്കിനെ ബാധിച്ചിരിക്കുന്നത്. ഹാർദിക് ഇന്ത്യയുടെ T20 നായക സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ്. T20യിൽ ഇന്ത്യയുടെ നിർണായക താരമാണ് ഹാർദിക് പാണ്ഡ്യ. എന്നാൽ ഏകദിനത്തിൽ ഹാർദിക് പാണ്ഡ്യ കളിച്ചില്ലെങ്കിലും അത് ഇന്ത്യയെ കാര്യമായി ബാധിച്ചേക്കില്ല. പ്രധാന ഏകദിന മത്സരങ്ങൾ ഒഴികെ മറ്റ് മത്സരങ്ങളിൽ ഹാർദിക്കിന് ഇന്ത്യ വിശ്രമം നൽകും. ഇതോടെ ടെസ്റ്റിലേക്ക് ഹാർദിക്കിന് അവസരം ഒരുങ്ങും. പ്രധാനമായും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഹാർദിക്കിനെ കളിപ്പിക്കുകയാണ് ഗംഭീർ ലക്ഷ്യമിടുന്നത്. ശർദുൽ താക്കൂർ നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ഓൾറൗണ്ടറായി പരിഗണിക്കപ്പെടുന്ന താരമാണ്. എന്നാൽ സ്ഥിരതയോടെ കളിക്കാൻ ശർദുലിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാർദിക്കിനെ ടെസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. പ്രധാനമായും വിദേശ പര്യടനങ്ങളിൽ ഹാർദിക്കിന്റെ സേവനം ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇന്ത്യക്ക് മറ്റ് പേസ് ഓൾറൗണ്ടർമാരില്ലാത്തതിനാൽ ഹാർദിക്കിനെ ഇന്ത്യ ആശ്രയിക്കാൻ നിർബന്ധിതരാവുകയാണ്. എന്നാൽ ഗംഭീറിന്റെ പദ്ധതിയോട് ഹാർദിക് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത്.